പാടിപ്പതി കഥയുണ്ട്. പണ്ടൊരു നമ്പൂതിരി നടന്നു പോകുമ്പോൾ ഒരു കാര്യത്തിൽ ചവിട്ടി. ആ കാര്യം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ചവിട്ടിയപ്പോൾ നമ്പൂതിരിക്ക് സംശയം, താൻ ചവിട്ടിയത് ചീത്ത കാര്യത്തിലാണോ നല്ല കാര്യത്തിലാണോ എന്ന്. നമ്പൂതിരി ആ ചവിട്ടിയതിൻ്റെ ഒരംശം എടുത്ത് ഒന്ന് മണപ്പിച്ച് നോക്കി. ചീത്ത കാര്യമാണെന്ന് മനസ്സിലായി. നമ്പൂതിരി ഒന്ന് കൊടഞ്ഞു, കൈ കൊടഞ്ഞപ്പോൾ ദേഹം മൊത്തം അത് വീണു. ഇതുപോലെയാണ് നമ്മുടെ കാനൻ രാജേന്ദ്രൻ്റെ കാര്യം. പണ്ടത്തെ നമ്പൂതിരിക്ക് തുല്യമായിരിക്കുന്നു കാനൻ രാജേന്ദ്രൻ. വീണിരിക്കുന്നത് ചില്ലറ കാര്യത്തിലല്ല, പാർട്ടി വീണിരിക്കുന്നത്. കാനൻ രാജേന്ദ്രൻ എന്നാൽ CPI മുഖമാണ്, CPI അഭിമാനമാണ്, CPI സർവശക്തനായ നേതാവാണ്, കരുത്തനാണ്. കിട്ടുമ്പോഴെല്ലാം CPM ഇട്ട് പിടയ്ക്കുന്നവനാണ്, കിട്ടുമ്പോഴെല്ലാം പിടയ്ക്കുന്ന നേതാവ്. വലിയേട്ടനിട്ട് കിട്ടുന്ന ഒരവസരവും കാനം പാഴാക്കിയിട്ടില്ല ഇതുവരേക്കും. ഇപ്പോൾ പാഴായിപ്പോയത് ചിരി വരുന്നു, സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്നു. ഇപ്പോൾ പാഴായിപ്പോയത് CPI കാനൻ രാജേന്ദ്രനാണ്. മുട്ടിൽ വനംകൊള്ള ഒരു രക്ഷയുമില്ലാതെ CPIയെ ബാധിച്ചിരിക്കുന്നു. എല്ലാവരും അഴിമതി ചെയ്യുന്നു, എന്നാൽ നമ്മളും അഴിമതി ചെയ്തുകൂടെ എന്നൊരു ചോദ്യമായിരിക്കാം മറുചോദ്യം. എല്ലാവർക്കും അബദ്ധം പറ്റി, നമുക്കും ഒരു അബദ്ധം പറ്റി എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം. പക്ഷേ ഇത് പക്ഷേ നമ്പൂതിരി ചെയ്തതാണ് കൈപ്പോയി. സംഭവം പറ്റി, ദേഹമൊത്താകെ ആക്കി. ഇതാണ് നമ്പൂതിരി ചെയ്തത്. സംഭവം ചീത്ത കാര്യത്തിൽ ചവിട്ടി, അത് മണപ്പിച്ചു നോക്കി, ചീത്ത കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് കുടഞ്ഞു, അദ്ദേഹം ഒട്ടാകെ ആക്കി. അതാണ് ഇപ്പോൾ കാനം രാജേന്ദ്രനും പറ്റിയിരിക്കുന്നത്. വല്ലാത്തൊരു പറ്റായിപ്പോയി. ഇപ്പോൾ കാനത്തിൻ്റെ വിശ്വസ്തനും മലങ്കയും വാത്സല്യപുത്രനും ഒക്കെയായ റവന്യൂ മന്ത്രി വന്നിരിക്കുന്നു. പറയുന്നു CPIക്ക് ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല, ഒരു പുല്ലും സംഭവിക്കില്ല CPIക്ക്. വനം കൊള്ള എന്ന് ഞങ്ങൾക്കൊരു വിഷയമല്ല. വല്ല കാര്യമുണ്ട് ഇതൊക്കെ വിളിച്ച് പറയാൻ. അന്വേഷണം നടക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ. അന്വേഷണം നടക്കുമ്പോൾ ഒരു ചുക്കും സംഭവിക്കുകയോ ഇല്ലയോ, സംഭവിക്കുകയോ ഇല്ലയോ ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. പിണറായി തീരുമാനിക്കില്ല, അത് ഉറപ്പ്. പിണറായി ഇനി മിണ്ടില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇനി മിണ്ടില്ല. അതൊരു തീരുമാനം എടുത്തുകളാം. അത് അദ്ദേഹം തീരുമാനം എടുത്തു. കാരണം അത്രയ്ക്ക് നിങ്ങൾ അദ്ദേഹത്തെ തോണ്ടി ചുമ്മാ ചെന്നടിച്ചു. ജനയോഗത്തിലൂടെ മുഖപ്രസംഗമൊക്കെ എഴുതി നിങ്ങൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പെരുമാറേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് പറഞ്ഞു കൊടുത്തത് CPI. അതാണ് ഏറ്റവും വലിയ തമാശ. ജനങ്ങൾക്കറിയില്ല നിങ്ങളുടെ നേതാക്കൾ. പാവപ്പെട്ട പന്നീനെ അറിയാം, കാനത്തിനെ അറിയാം, വേറെ ആരെ അറിയാം? അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ബിനോയ് വിശ്വത്തിനെ സാധാരണക്കാർക്ക് അറിയാം? അറിയില്ല. നിങ്ങളുടെ ഒരു നേതാക്കളെ സാധാരണക്കാർക്ക് അറിയില്ല. ഇതാണ് പ്രശ്നം. പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ നേതാക്കളെ അറിയാം. മാങ്കോട് രാധാകൃഷ്ണനെ അറിയാം, GR Anilനെ അറിയാം, VP ഉണ്ണികൃഷ്ണനെ അറിയാം, പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്. ബാക്കി ആർക്കും നിങ്ങളുടെ നേതാക്കളെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. സാധാരണ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളെ പറ്റിയോ നിങ്ങളെ പറ്റിയോ അറിയില്ല. ഇതാണ് അവസ്ഥ, ഇതാണ് ഗതികേട്. അടിത്തട്ടിൽ ഇറങ്ങിയിട്ടില്ല ഇതുവരെയും. പാർട്ടിയൊക്കെ വലിയ പാർട്ടിയാണ്, ചരിത്രമുള്ള പാർട്ടിയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലത്തൊട്ടപ്പന്മാരാണ്. ഇതൊക്കെ ശരി തന്നെ, പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടില്ല. AKGയെ പോലെ നേതാവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ചരിത്രപരമായ കാര്യങ്ങൾ. ഇപ്പോൾ ചെന്നിരിക്കുന്നത് മുട്ടിൽ വനംകൊള്ള നടത്തിയ ഫയലിന് ഒപ്പിട്ടത് മുൻ റവന്യൂ മന്ത്രി തന്നെ. അതിൻ്റെ സംശയമൊന്നുമില്ല, സമ്മതിച്ചു. അയാൾ സമ്മതിച്ചു കൊടുത്തു. ഇപ്പോൾ ആ റവന്യൂ മന്ത്രി പറയുന്നു ഇതൊക്കെ സമ്മതിച്ചെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കം സംഭവിക്കില്ലെന്ന്. രാജനാണ് പറയണത്, നിങ്ങളുടെ വലം കൈയായ രാജൻ. രാജ ഇരുന്ന് പറയണം ഒരു ചുക്കം സംഭവിക്കില്ലെന്ന്. ഈ സംഭവിക്കുക സംഭവിക്കുക ഇല്ല എന്നുള്ളത് ഈ അന്വേഷണം നടന്നാലല്ലേ പറയാൻ പറ്റും. ആരും സഹായിക്കാനില്ലേ? CPMന്റെ ഒരൊറ്റ നേതാവ് പോലും പ്രതിരോധത്തിന് വന്നിട്ടില്ല. ആവശ്യത്തിനും അല്ലാതെയും നിങ്ങളെ പ്രതിരോധിക്കുന്ന ബിനോയ് വിശ്വം മിണ്ടിയിട്ടില്ല, പന്ന്യം മിണ്ടിയിട്ടില്ല, ആരും മിണ്ടിയിട്ടില്ല. രാജൻ കിടന്ന് ഉരുളുന്നു, കിടന്നിടത്ത് കിടന്നങ്ങ് ഉരുളുകയാണ്. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. സംഭവം കുരുങ്ങ് കുടുക്കിലായി. മുമ്പൊരു പേമെൻ്റ് തീറ്റി വാദം വന്നു, അന്നുണ്ടായ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല. അതിനുശേഷം തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ കച്ചി തൊട്ടിട്ടില്ല. കഴിഞ്ഞ തവണ നേടിയ വോട്ടറിയാമല്ലോ. ഗതികേടായിപ്പോയി. കൊള്ളാം. എന്തായാലും പാർട്ടി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സംശുദ്ധരായ വ്യക്തിത്വങ്ങൾ നയിച്ച പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച പാർട്ടിയാണ് ഇപ്പോൾ മരം കൊള്ളയിൽ, വനം കൊള്ളയിൽ കിടന്നിങ്ങനെ ഉരുളുന്നത്.